Hello, Assalamualaikum. Ellavarkkum nammude channel-ilekku swagatham. Appo nammal innu vannittulla vishayam endanu vachala kozhikalkku bhakshana waste kodukkunna karyathe kurichu parayanu ketto. Appo korchu perkkulla samshayana kozhikku bhakshana waste kodukkan paadunnu. Theerchayittum kozhikku bhakshana waste kodukkam. Appo kodukkunna reethi enganeyanennu njan ningalkku parannu tharam ketto. Njan kodukkunna reethi enganeyanennu ningalkku parannu tharam. Appo korchu per namukku message aykkunnavaru choykkarundu. Itta kozhikku bhakshana waste kodukkan paadunnu namukku veettil nareya choru baaki irunnundu. Njan pedichittu kodukkarilla. മുട്ടയിടുന്ന കോഴിയാണ്. അപ്പോൾ ചോറ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നെയ് കെട്ടുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. തൻ്റെ കഞ്ഞി വെക്കുന്ന വീട് കണ്ടിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ചോദിക്കണമെന്ന് പറഞ്ഞിട്ട് കുറച്ച് പേര് നമുക്ക് മെസ്സേജ് അയക്കുന്നവർ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നമുക്ക് ഭക്ഷണം വേസ്റ്റ് കൊടുക്കാം. കാരണം നമ്മൾ ഭക്ഷണം വേസ്റ്റ് കൊടുക്കുന്നതുകൊണ്ട് നമുക്കുള്ള ഒരു ഉപകാരം എന്ന് വെച്ചാൽ നമ്മുടെ തീറ്റ ചിലവ് കുറച്ച് കുറയ്ക്കാനായിട്ട് കഴിയും. അപ്പോൾ നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും രീതിയിൽ നമ്മുടെ തീറ്റ ചിലവ് കുറയ്ക്കുകയാണെങ്കിൽ നമുക്ക് ലാഭം തന്നെ ഇല്ല. അത് നല്ല രീതിയിലാവണമെന്ന് മാത്രം അല്ലേ. അപ്പം ഞങ്ങൾ ഇവിടെ ഞങ്ങളുടെ കോഴികൾക്ക് എങ്ങനെയാണ് ഭക്ഷണ വേസ്റ്റ് കൊടുക്കണമെന്നുള്ള കാര്യം ഞങ്ങൾ പറഞ്ഞുതരാം കേട്ടോ. അപ്പം നമ്മൾ വിഷയത്തേക്ക് കടക്കണേക്കാളൊക്കെ മുന്നായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ പേര് ഷെഫീറ എന്നാണ്. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണോട് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യുക. അപ്പം ഞാൻ ഇനി വീഡിയോസ് ഇടുമ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മളിവിടെ ഭക്ഷണം വേസ്റ്റ് എങ്ങനെ കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മളിവിടെ വീട്ടിൽ നമ്മൾ പാത്രം കഴുകുന്ന ഭാഗം ഉണ്ടല്ലോ, അവിടെ ആയിട്ട് ഞാനൊരു ബക്കറ്റ് വെച്ചിട്ടുണ്ട്. ബക്കറ്റ് വെച്ച് നമ്മൾ കുട്ടികളൊക്കെ ഉള്ള വീടാണ്. അപ്പോൾ മൂന്ന് മക്കളുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഭക്ഷണ വേസ്റ്റ് ബാക്കി വരും. അപ്പോൾ മൂന്ന് പിള്ളേരുള്ളതുകൊണ്ട് അവർക്ക് കൊടുക്കുന്ന ഫുഡുകളൊന്നും അവർ കറക്റ്റായിട്ട് കഴിക്കില്ല. പിന്നെ നമ്മൾക്ക് ബാക്കി വരുന്ന ഫുഡുകളുണ്ട്. അപ്പോൾ പിന്നെ കോഴി ഉള്ളതുകൊണ്ട് ആ ഒരു പ്രശ്നമല്ല. ബാക്കി വരുന്നത് കൊണ്ട് സങ്കടമൊന്നുമില്ല കേട്ടോ. നമ്മൾ കോഴികൾക്ക് കൊടുക്കാമല്ലോ എന്നുള്ളൊരു കൊടുക്കുന്നത് കൊണ്ട് പിന്നെ ഒരു സങ്കടമൊന്നും വരാറില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ പാത്രം കഴുകുന്ന ഭാഗത്തേക്ക് ഫ്രഷ് ആയിട്ട് നമ്മൾ ഭക്ഷണം കഴിച്ച പാത്രം കഴുകുന്ന സമയത്ത് ഉണ്ടാകുന്ന ആ ഭക്ഷണ വേസ്റ്റൊക്കെ ഒരു ബക്കറ്റിലിടും. അതിൽ നമ്മൾ എല്ലാ സാധനങ്ങളും ഒന്നും ഇടില്ല കേട്ടോ. ചിലപ്പോൾ ഞാൻ ഉള്ളിത്തോടൊക്കെ ചിലപ്പോൾ ഇട്ടാലും വലിയ പ്രശ്നമല്ല. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇടുമ്പോൾ നമ്മൾ നോക്കണം. ഈ പ്ലാസ്റ്റിക് പേപ്പറുകൾ അങ്ങനത്തെയൊന്നും നമ്മൾ അതിലിടാൻ പാടില്ല. നല്ലൊരു വൃത്തിയുള്ള ഒരു ബക്കറ്റ് ഞാൻ ഇവിടെ എവിടെയും കാണിക്കാം. ഞങ്ങൾ ഇടുന്ന ഒരു ഭക്ഷണ വേസ്റ്റിൻ്റെ ബക്കറ്റ് കേട്ടോ. ഭംഗിയൊന്നും നോക്കണ്ട. നമ്മൾ ഭക്ഷണ വേസ്റ്റ് അത് വേസ്റ്റ് ഇടുന്ന പാത്രം കുറച്ച് വൃത്തി ഉണ്ടായാൽ മതി. കാരണം നമ്മൾ എന്താ പറയുക, വേസ്റ്റ് ബോക്സ് പോലത്തേക്ക് കൊണ്ടുപോയിട്ട് ഇടരുത്. അതിന് കഴിക്കാനുള്ളതല്ലേ. അപ്പോൾ നമ്മൾ ഭക്ഷണ വേസ്റ്റിന് ഒരു പാത്രം വെക്കുക, അതിൽ വേസ്റ്റുകൾ ഇടുക. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഫ്രഷ് ആയിട്ട് കൊടുക്കുക. അപ്പോൾ രാവിലെ തൊട്ടിട്ട് ഉച്ച വരെയുള്ള ഭക്ഷണ വേസ്റ്റ് ഉച്ചയാകുമ്പോൾ കൊടുക്കുക. പിന്നെ അതേപോലെ തന്നെ ഉച്ചയ്ക്ക് ശേഷമുള്ള ഭക്ഷണ വേസ്റ്റ് വൈകുന്നേരം കൊടുക്കുക. പിന്നെ രാത്രിയിലുള്ള ഭക്ഷണ വേസ്റ്റ് കാലത്ത് രാവിലെ തന്നെ അവർക്ക് കൊടുക്കുക കേട്ടോ. അപ്പം നമ്മൾ കൊടുക്കുമ്പോൾ എങ്ങനെ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ചോറിൻ്റെയൊക്കെ ബാക്കി വരികയാണ് അല്ലെങ്കിൽ നമ്മൾ കഴിച്ച ഭക്ഷണത്തിൻ്റെ ബാക്കി ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മളൊരു പാത്രത്തിലിട്ട് വെക്കില്ല. അതിൻ്റെ കൂടെ നമ്മൾ കറിയും കൂടെ ബാക്കി വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ കറിയിലൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഈ ഭക്ഷണ വേസ്റ്റും ചോറും എല്ലാം കൂടെ ഒന്ന് ആ കറിയിൽ മിക്സ് ചെയ്തിട്ട് നമ്മൾ കോഴിക്ക് കൊടുക്കുകയാണെങ്കിൽ ഈ നെയ് കെട്ടുന്ന പ്രശ്നമല്ല. അപ്പോൾ ഈ നെയ് കെട്ടുന്ന പ്രശ്നം വരില്ല. നമ്മൾ ആ കറിയിൽ എരിവും ഒക്കെ ഉണ്ടാവുമല്ലോ, എരിവും പുളിയൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ആ നെയ് കെട്ടുന്ന പ്രശ്നം വരില്ല. ഇല്ല, നിങ്ങൾക്ക് കറിയൊന്നും ഇല്ല, ഭക്ഷണം ചോറ് മാത്രമാണ് വേസ്റ്റ് ചെയ്ത് വരുന്നതെന്നുണ്ടെങ്കിൽ ആ ചോറിലേക്ക് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പാടെ ഇട്ടിട്ട് കുഴച്ചിട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ വേണമെങ്കിൽ നിങ്ങൾ കുറച്ച് അരിത്തവിടില്ല, പച്ചരിയുടെ തവിട്, തവിടും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നിങ്ങൾ അതിന് കൊടുക്കുക. നമ്മളിവിടെ അങ്ങനെ ചെയ്യാറ്. കുറേ കൂടുതൽ ചോറൊക്കെ ബാക്കി വരികയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ചിലപ്പോൾ തീറ്റകൾ മിക്സ് ചെയ്യും. തീറ്റ മിക്സ് ചെയ്യുന്നവർ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ വേണമെങ്കിൽ അതൊന്ന് പോയി നോക്കിയാൽ മനസ്സിലാവും നമ്മൾ കഞ്ഞിയിൽ തീറ്റകൾ എങ്ങനെയാണ് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. അതേ രീതി തന്നെയാണ് നമ്മൾ ബാക്കി വരുന്ന ചോറുകൾ മിക്സ് ചെയ്തിട്ട് ഇതേപോലെ തീറ്റകൾ മിക്സ് ചെയ്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് തീറ്റകൾ മിക്സ് ചെയ്യാനില്ല എന്നുണ്ടെങ്കിൽ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പാടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കോഴികൾക്ക് കൊടുക്കുക. അപ്പോഴും നെയ് കെട്ടുന്ന പ്രശ്നമില്ല. പിന്നെ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ട കാരണം, ഒരുപാട് പഴകിയത്, നമ്മളിപ്പോൾ ചോറൊക്കെ ആണെങ്കിൽ കൂടെ നന്നായിട്ട് പഴകി ഒരു കേട് വരുന്ന സ്റ്റേജ് ഉണ്ടാവുമല്ലോ, നല്ല വെള്ളമൊക്കെ വിട്ട് ഒരു പൂപ്പൽ വരുന്ന പോലെ, അങ്ങനത്തെ ഭക്ഷണങ്ങളൊന്നും നമ്മൾ കോഴികൾക്ക് കൊടുക്കരുത് കേട്ടോ. കാരണം എന്താ വെച്ചാൽ വേഗം അസുഖങ്ങൾ വരും അതിന്. അതേപോലെ ഈ ബേക്കറികളിൽ നിന്ന് ബാക്കി വരുന്ന വേസ്റ്റുകൾ കൊടുക്കാറുണ്ട് കോഴികൾക്ക്. ചിലർ ബ്രെഡ് ബണ്ണ് അങ്ങനത്തെ കാര്യങ്ങൾ അതൊന്നും കൊടുക്കുന്നതുകൊണ്ടൊന്നും യാതൊരുവിധ പ്രശ്നമല്ല. പക്ഷെ നിങ്ങൾ അങ്ങനെ കൊടുക്കുന്ന സമയത്ത്
അതിൽ പൂപ്പൽ ഉണ്ടോ എന്ന് നോക്കണം. കാരണം ഈ ബ്രെഡൊന്നും അധിക ദിവസം ഇരിക്കാത്ത സാധനങ്ങളാണ്. അപ്പോൾ നമ്മൾ അതിൽ പൂപ്പൽ പറ്റിയിരുന്നു, ചിലപ്പോൾ ഇന്ന് എക്സ്പിരി ഡേറ്റ് കഴിയും. അപ്പോൾ അവരത് ഒഴിവാക്കുമ്പോൾ അത് നമുക്ക് കൊടുക്കാം. കാരണം അതിൽ പൂപ്പലൊന്നും വന്നിട്ടില്ല. പൂപ്പൽ വന്നു കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ അത് എടുത്ത് കളഞ്ഞിട്ട് ബാക്കി ഭാഗം കൊടുക്കുന്ന കൊണ്ടിട്ടും കാര്യമില്ല കേട്ടോ. എൻ്റെ അഭിപ്രായത്തിൽ ആ പൂപ്പലുള്ള ഭാഗം കളഞ്ഞിട്ട് വേറെ ഭാഗം കൊടുക്കുന്നത് നമ്മൾ ആ പൂപ്പലുള്ള ഭക്ഷണം കൊടുക്കുന്നതും ഒന്ന് തന്നെയാണ്. അപ്പോൾ അങ്ങനെ നിങ്ങൾ കൊടുക്കാതിരിക്കുക, പൂപ്പലുള്ള ഭക്ഷണങ്ങൾ കൊടുക്കാതിരിക്കുക. നമ്മളെ വീട്ടിൽ വരുന്ന ഭക്ഷണ വേസ്റ്റിലാണെങ്കിൽ പൂപ്പലുകൾ വന്നതിന് ഫംഗസ് വന്നതിന് ശേഷം നമ്മൾ കോഴികൾക്ക് കൊടുക്കാതിരിക്കുക. അതൊന്ന് ശ്രദ്ധിച്ചാൽ നമ്മൾ ഭക്ഷണ വേസ്റ്റ് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ നമ്മൾ കല്യാണങ്ങൾ അല്ലെങ്കിൽ നമ്മളെ വീട്ടിൽ വരുന്ന ഫംഗ്ഷനുകളിൽ നമുക്ക് ബാക്കി വരുന്ന ഭക്ഷണങ്ങളുണ്ടല്ലോ, അത് നമുക്ക് കൊടുന്നു കൊടുക്കാം. നമ്മളിവിടെ പാലക്കാടൻ ബിരിയാണി എന്നൊക്കെ പറയുമ്പോൾ നല്ല സ്പൈസി ആയിട്ടുള്ള ബിരിയാണി, ഒരുപാട് എരിവുള്ള ബിരിയാണിയാണ്, നല്ല മസാലയൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഭക്ഷണ വേസ്റ്റുകൾ ബാക്കി വരുമ്പോൾ നമ്മളവിടെ നമ്മുടെ ഇപ്പോൾ ഫാമിലിയിലൊക്കെ അങ്ങനെ കല്യാണം കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിൻ്റെ ഭക്ഷണ വേസ്റ്റുകൾ ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരാറുണ്ട്. വാഴയുടെ ഇലയിലാണെങ്കിൽ അങ്ങനെ ഡയറക്റ്റായിട്ട് ഇവിടെ കൊടുത്ത് നമ്മൾ ഫാമിൽ കൊട്ടിക്കൊടുക്കും, അവർ കഴിക്കും. കഴിച്ചതിൻ്റെ നമ്മൾ പിന്നെ ബാക്കിയുള്ള വേസ്റ്റുകൾ എടുത്തിട്ട് കത്തിക്കാറാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ ബിരിയാണി സാധനങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ നമ്മളെ ഹോട്ടൽ ഫുഡുകൾ നമ്മൾ കൊണ്ടുവരാറുണ്ട് ഇവിടെ. അതിൽ ചിലപ്പോൾ ഒരുപാട് എരിവുണ്ടാകും. നമ്മളെ ഹോട്ടൽ ഫുഡിൽ വന്നിട്ട് തന്നെ മുളക് പൊടി, അച്ചാർ, അങ്ങനത്തെ എല്ലാ ഭക്ഷണ വേസ്റ്റുകളും ഉണ്ടാകും. നിങ്ങൾ അങ്ങനെ ഭക്ഷണ വേസ്റ്റ് കൊണ്ടുവരുമ്പോൾ ഒന്ന് കഴുകിയിട്ട് അത് അതിൻ്റെ ആ അഴുക്കൊക്കെ വെള്ളമൊക്കെ കളയുക. അതിൻ്റെ ഒരു കറയുടെ എണ്ണയൊക്കെ ഒരുപാട് എണ്ണയുണ്ടാവും അതിൽ. അപ്പോൾ നമ്മൾ കുറേ പേര് കന്നിക്കടയിൽ നിന്നൊക്കെ ഭക്ഷണ വേസ്റ്റ് എടുക്കുന്നുണ്ട്. അതൊക്കെ നല്ലതാട്ടോ, ഒരു കുഴപ്പമില്ല, ഒരു പ്രശ്നമല്ല. നന്നായിട്ട് തീറ്റ ചിലവ് കുറയ്ക്കാൻ പറ്റും നമുക്ക്. നമുക്കിപ്പോൾ ഹോട്ടലുകളിൽ നിന്ന് കന്നി വേസ്റ്റ്, ഇപ്പോൾ ഹോട്ടലുകളിൽ നിന്ന് ഭക്ഷണ വേസ്റ്റ് എടുക്കാം. ചില കന്നിക്കടകളിൽ നിന്ന് എടുക്കുമ്പോൾ അത് കുറച്ചുകൂടെ നല്ലതായിട്ട്, അതിൽ ഒരുപാട് മായങ്ങളോ അല്ലെങ്കിൽ ഒരുപാട് കച്ചറ സാധനങ്ങളോ ഒന്നും ഉണ്ടാവില്ല കന്നിക്കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ. എന്നാലും അച്ചാറിൻ്റെയും കറികളുടെ ഒക്കെ എണ്ണ മെഴുക്കുകൾ കൂടുതലായിട്ടുണ്ടാകും. അപ്പോൾ ആ എണ്ണ മെഴുക്കോട് കൂടിയിട്ട് നമ്മൾ കോഴിക്ക് കൊടുക്കരുത്. അങ്ങനെ എണ്ണ മെഴുക്കോട് കൂടിയിട്ട് കോഴിക്ക് കൊടുക്കുമ്പോഴും കോഴികൾക്ക് പ്രശ്നമുണ്ടാകും. അപ്പോൾ നിങ്ങൾ ഹോട്ടലിൽ നിന്ന് ഭക്ഷണ വേസ്റ്റ് വാങ്ങിച്ച് കൊണ്ടുവരുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഭക്ഷണ വേസ്റ്റ് ഒന്ന് കഴുകുക. ഒന്ന് കഴുകിയിട്ട് അതിൽ നിന്ന് വാരി എടുത്തതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് കൊടുക്കുക. അല്ലാതെ അതിൽ എരിവുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ തന്നെ കൊടുക്കാം. ഇതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, നമ്മുടെ കോഴികൾക്ക് ഭക്ഷണ വേസ്റ്റ് കൊടുക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല. പിന്നെ സ്ഥിരം നമ്മൾ വീട്ടിൽ ചോറ് വെറും ചോറ് ഇങ്ങനെ വെറുതെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നെയ് കെട്ടുന്ന പ്രശ്നം വരും. അപ്പോൾ ഇതുപോലെ മുളക് പൊടിയൊക്കെ മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. പിന്നെ ഭക്ഷണ വേസ്റ്റ് പുറത്തു നിന്ന് കൊണ്ടുവരികയാണെങ്കിൽ, ഹോട്ടലുകളിൽ നിന്ന് കൊണ്ടുവരികയാണെങ്കിൽ കഴുകിയിട്ട് കൊടുക്കുക. പിന്നെ പൂപ്പലില്ലാത്ത ഭക്ഷണങ്ങൾ കൊടുക്കുക. പിന്നെ ധാരാളം വെള്ളം കൊടുക്കുക കോഴികൾക്ക്. ഇപ്പോൾ പ്രത്യേകിച്ച് വേനൽക്കാലമാണ്, അപ്പോൾ നല്ലോണം വെള്ളം കൊടുക്കുക. നല്ല തണുത്ത പച്ച വെള്ളം കൊടുക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഭക്ഷണ വേസ്റ്റ് കൊടുക്കുന്ന വീട് എത്രയേ ഉള്ളൂ, കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനേ ഉള്ളൂ. നമ്മൾ ഭക്ഷണ വേസ്റ്റ് കൊടുക്കുന്ന രീതിയും അതിൽ മിക്സ് ചെയ്യേണ്ട കാര്യങ്ങളും, ഒന്നില്ലെങ്കിൽ തീറ്റ മിക്സ് ചെയ്ത് കൊടുക്കുക, കുറച്ച് മുളക് പൊടി മിക്സ് ചെയ്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ചോറ്, പഴയ ചോറാണെങ്കിൽ കറികൾ നമ്മുടെ വീട്ടിൽ ബാലൻസ് ഉണ്ട്. നമ്മൾ വീട്ടിൽ വേസ്റ്റ് ഭക്ഷണമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പഴയ കറികളിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. കറികളില്ലാത്ത പക്ഷം മുളക് പൊടിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. ഹോട്ടലിൽ നിന്ന് കൊണ്ടുവരുന്ന ഫുഡുകളാണെങ്കിൽ എണ്ണമൊഴുക്കിൻ്റെ അംശം കൂടുതലുണ്ടെങ്കിൽ കഴുകിയിട്ട് കൊടുക്കുക. പിന്നെ ബേക്കറിയിൽ നിന്ന് നിങ്ങൾ കൊണ്ടുവരുന്ന ഭക്ഷണ വേസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ പൂപ്പലില്ലാത്ത ഭക്ഷണങ്ങൾ കൊടുക്കുക. അപ്പോൾ ഭക്ഷണ വേസ്റ്റുകൾ കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, നമ്മൾ കൊടുക്കുന്ന രീതി ഒന്ന് നോക്കിയാൽ മതി. അപ്പോൾ എന്നുവെച്ചാൽ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. നമ്മൾ ഇനിയൊരു വീഡിയോമായിട്ട് വരാം. പിന്നെ നമ്മൾ കോഴി സെയിൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒരു മാസം മുതലുള്ള കോഴികൾ സെയിൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ ആ നമ്പറിൽ ഒന്ന് വിളിച്ചാൽ മതി. നിങ്ങൾക്ക് കോഴിയായിട്ട് എന്തെങ്കിലും ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിലും നിങ്ങൾ അതിൽ മെസ്സേജ് അയച്ചോളൂ, കുഴപ്പമില്ല. ഇപ്പോൾ സെയിലിനായിട്ട് നമ്മൾ കോഴികളുണ്ട് ഇപ്പോൾ ഒരു മാസം തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ കോഴി ആവശ്യമുള്ളവരും ആ നമ്പറിൽ വിളിച്ചാലും മതി. ഇൻഷാല്ലാ അടുത്തൊരു വീഡിയോ ആയി കാണാം. അതുവരെ അസ്സലാമു അലൈക്കും.